നമസ്കാരം. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ കക്ഷി അധികാരത്തിലെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന പ്രധാനമന്ത്രിയുടെ വാദം മണിപ്പൂരിൽ പൊളിയുകയാണോ? ബി ജെ പി ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ സമ്പൂർണ്ണ പരാജയമാണോ മണിപ്പൂരിൽ കാണുന്നത്? ഗോത്രവർഗ നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ഇത് ആസൂത്രിതമായ വംശഹത്യയാണോ? ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഫാദർ ഡോക്ടർ ജോൺസൺ തെക്കടയിൽ, ശ്രീ പ്രമോദ് പുഴങ്കര, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. ഫാദർ ജോൺസൺ, മണിപ്പൂരിൽ സംഘർഷമുള്ള കലാപബാധിത പ്രദേശങ്ങളിൽ ഫാദർ ജോൺസൺ പോയിരുന്നു. ഏതാണ്ട് 2 മാസമായി തുടരുന്ന കലാപമാണ്. അവിടെ ജോൺസൺ കണ്ടതും മനസ്സിലാക്കിയതും എന്താണ്? വളരെ സന്തോഷമുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ ജനങ്ങളും അറിയത്തക്കവണ്ണം ഏഷ്യാനെറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ കഴിഞ്ഞ 12-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം മണിപ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുകയും അവിടെയുള്ള ജനതകളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ആ നാട്ടുകാരിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് പ്രശ്നകലാപിതമായിട്ടുള്ള പ്രശ്ന സ്ഥാനങ്ങളിൽ പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത്തെ കണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അവരുടെ കണ്ണുനീര് കാണുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ 3 പേരാണ്, 2 അഡ്വക്കേറ്റ്സും ഞാനും കൂടിയാണ് ആ പ്രദേശങ്ങളിൽ പോയത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന സമയം മുതൽ തന്നെ വളരെ പ്രശ്നങ്ങളായിരുന്നു. പല മേഖലകളിലേക്കും പോകാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ടീമുകളാണ്, ഞങ്ങൾക്ക് പോയേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുകയും അങ്ങനെ ഞങ്ങൾ പല മേഖലകളിലേക്ക് എത്തിച്ചേരുവാൻ തക്കോണ്ടിടയായി. അതിനകത്ത് സുഗുണ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കലാപ മേഖലകളിലേക്കും ഞങ്ങൾ പോവുകയും അവിടെയുള്ള വേദനിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതായ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടതായ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുകയും അതോടൊപ്പം തന്നെ ചുർച്ചാമ്പൂർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ, അവിടെയുള്ള മെഡിക്കൽ കോളേജിൽ ബുള്ളറ്റ് തറച്ച് കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നേരടിയായി കണ്ട് അവരുടെ വായിൽ നിന്ന് തന്നെ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുവാനൊക്കെയുള്ള സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പകുതി വെന്ത് കിടക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ നിർജീവരായിരിക്കുന്ന ജനങ്ങളെ ഞങ്ങൾ നേരടിയായി കണ്ടു. എങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ട്, സന്തോഷമല്ല ഒരു ആശ്വാസമായിട്ടുണ്ടായത്, ഈ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു സമാധാനം അവരുടെ ഉള്ളിലുണ്ടെന്ന് അവരെ പങ്കുവെക്കെ ഉണ്ടായി. അതിനെ പ്രത്യേകിച്ച് അവരെ പറഞ്ഞായിട്ടുള്ള കാര്യം ദൈവവചനത്തിൽ കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആശ്വാസം മാത്രമല്ല, അവർ പാടുന്ന പാട്ടുകളൊക്കെ ഞങ്ങളെ ഒരുപാട്, ഞങ്ങൾക്ക് തന്നെ ആശ്വാസം നൽകുന്ന ഇതായിരുന്നു. എന്നാൽ ഞങ്ങളവിടെ കണ്ട 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പോയ മേഖലകളിൽ പെട്ടെന്ന് ഒരു പറ്റം സ്ത്രീകൾ അടുത്തുകൂടും. മേത്തി സ്ത്രീകളാണ് അവർ. 2 വിഭാഗമാണ് മേത്തികളുടെ ഗ്രൂപ്പിലുള്ള, 2 വിഭാഗം. അതിലൊന്ന് മേത്തി ലിപ്പൂൺ എന്ന് പറയുന്നതായിട്ടുള്ള, നമുക്കറിയാവുന്ന പോലെ ശ്രീ പ്രമോദ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഗ്യാങ്ങാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ അവിടുത്തെ എം പി നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള, രാജ്യസഭ എം പി നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള അരാംബ് തങ്കോൾ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു വിഭാഗം. അപ്പോൾ ഇവർ 2 കൂട്ടരും അവർ പറഞ്ഞ അനുസരിച്ച്, നേരത്തെ അവിടെ ചെറിയൊരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർ തമ്മിലുള്ള ശീതയുദ്ധം ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്കൊരു കോമൺ എനിമിയെ അനിവാര്യമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം നിലനിർത്തുവാനും മാത്രമല്ല അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിറവേറ്റപ്പെടുവാനായിട്ട് ഒരു കോമൺ എനിമിയെ ആവശ്യമായിരുന്നുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിന് പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തിയത്. നമുക്കറിയാവുന്ന പോലെ ഈ വർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെ ഇവിടെ നാരായൺപൂരിലും ഞങ്ങൾ പോയിരുന്നു. അവിടെയും കലാപമുണ്ടായ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കുകയും അവിടുത്തെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്ത പോലെ അത്ര ഈസിയായിട്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ മണിപ്പൂർ യാത്രയിൽ സംഭവിച്ചത്. കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തന്നെ അവിടുത്തെ ഭരണാധികാരികളാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞെട്ടലുണ്ടായത്. ഇന്ന് എൻ്റെ ഒരു സ്നേഹിതനായിട്ടുള്ള അച്ഛൻ ഒരു വാട്സാപ്പ് സന്ദേശം, വാട്സാപ്പല്ല, ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം അയച്ചു തന്നത്, ഈ പ്രശ്നങ്ങൾ ഉരുവാക്കിയിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കത്തിക്കുന്നത്, അവരുടെ വീടുകൾ കത്തിക്കുന്നത്, അവർക്കെതിരെ ഞങ്ങൾ കലാപം ആരംഭിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് മേത്തിയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഈ കുക്കികളോട് ഇത്രത്തോളം വൈരാഗ്യം വരുവാൻ കാരണമെന്ത്? അതായിരുന്നു ഞങ്ങളുടെ ഒരു പഠന വിഷയം. അപ്പോൾ ഞങ്ങൾ മേത്തി ലീഡേഴ്സുമായിട്ട്, ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലീഡേഴ്സുമായിട്ട് ഞങ്ങൾ കാണുകയുണ്ടായി. അതുകൂടാതെ മേത്തികളിൽ തന്നെ ഉൾപ്പെട്ടു നിൽക്കുന്ന സാധാരണക്കാരും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അതിനകത്ത് ഒരു MLA ഞങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഒരു സംഭവം, ഈ കുക്കികൾ പാർക്കുന്നതായിട്ടുള്ള, അത് ഇംഫാൽ വാലീസിലുണ്ട്, അതുപോലെ തന്നെ ഹില്ലേരികളിൽ. ഇംഫാൽ വാലീസ് എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് മണിപ്പൂരിൻ്റെ 10% മാത്രമേ വാലീസുള്ളൂ, അവിടെ ഇംഫാലിൽ മാത്രമാണ് ഈ മേത്തികൾ താമസിക്കുന്നത്, അതുകൊണ്ട് ഒരു ജോഗ്രഫിക്കൽ വാറാണിത് എന്നൊക്കെ ഇവിടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാനിടയായി. 4 ജില്ലകളിൽ വളരെ വിശാലമായിട്ട് ധാരാളം ഏരിയകളിൽ കിടപ്പുണ്ട്. അവിടെ എല്ലാം മേത്തികളുടെ വസ്തുക്കളാണ്. അവർക്ക് കൃഷിയുണ്ട്, അവർക്ക് വ്യവസായമുണ്ട്, അവർക്ക് എല്ലാ വിധത്തിലുള്ള ആക്സസിബിലിറ്റീസും ഉണ്ട്. അപ്പം മേത്തികൾ വളരെ ധനാഢ്യരും കൂടിയാണ്. ഒരു പരിധിവരെ അവരെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന കാരണം അവിടുത്തെ സർക്കാർ ജോലിക്കാരിൽ 60% മേത്തികളാണ്. അപ്പോൾ ആ വിധത്തിലും അവർ സമ്പന്നരാണ്. കൂടാതെ കാർഷിക മേഖലകളിലാണെങ്കിലും അവർക്ക് എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഉള്ളതുകൊണ്ട് അവർ സമ്പന്നരാണ്. പക്ഷേ എന്തുകൊണ്ട് കുക്കികളെ അവർ ടാർഗറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന 2 വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത്. ഒന്ന്, ഇത് കുക്കികളോട് എന്നുള്ള രീതിയിലല്ല, മറിച്ച് അവർ ആരാധിക്കുന്ന, അവർ സേവിക്കുന്ന, അവർ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള ഒരു വൈരാഗ്യം പോലെയാണ്. ഞാനതിനെ മതമെന്നല്ല വിളിക്കാൻ ആഗ്രഹിക്കുന്ന, മറിച്ച് കുറച്ചുകൂടെ അവരുടെ വിശ്വാസത്തോടുള്ള ഒരു എതിർപ്പായിട്ടാണ്. കാരണം കുക്കികളും നാഗകളും, മറ്റൊരു വിഭാഗമാണ് നാഗകൾ, നമുക്കറിയാവുന്ന പോലെ. നാഗകളാണ് അവിടെ പ്രബലരായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാർ. കുക്കികൾ ഗോത്രവർഗ്ഗക്കാരാണ്. എന്നാൽ മേത്തികൾ ഗോത്രവർഗ്ഗക്കാരെ അല്ല. കുക്കികൾ മേത്തികൾ ഹൈന്ദവർ വളരെ കുറച്ചേ ഉള്ളൂ. ലിപ്പൂൺ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഹൈന്ദവരായിട്ടുള്ള ആളുകൾ. ഈ ലിപ്പൂൺ വിഭാഗം എന്ന് പറയുന്നത്, മേത്തി ലിപ്പൂൺ എന്ന് പറയുന്നത് സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ അരംഗോയ് തങ്കോൾ എന്ന് പറയുന്നതായിട്ടുള്ള അരംബോയ് താങ്കോൾ വിഭാഗമാകട്ടെ, അവർ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരേ അല്ല. അപ്പോൾ അവിടെ അവർ പറഞ്ഞത്, ഈ CM 2003 മുതൽ അവിടെ ഒരു പഠനം നടത്താനായിട്ട്, ഹില്ലേരിയകളിൽ പഠനം നടത്താനായിട്ട് ഒരു പറ്റം പെട്രോളിയം കമ്പനികൾ വരികയുണ്ടായി. അവിടെ വന്ന് അവർ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ധാരാളം പെട്രോളിയത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗ്ഗക്കാരെ ഇവാക്വലേറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ബോധ്യമാകുകയും ചെയ്തു. പക്ഷേ ഹൗ ഇറ്റ് ക്യാൻ ബി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അന്ന് മുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് തക്കം പാർത്തിരുന്ന ഒരു സന്ദർഭത്തിലാണ് ആദരണീയനായിരിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരു നിർദ്ദേശം സർക്കാരിന് കൊടുക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രൊമൈസസിൽ വരാത്ത, അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യറിയിൽ വരാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. അപ്പോൾ ഈ ശ്രീ ജസ്റ്റിസ് മുരളീധരൻ, നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരനാണല്ലോ, അദ്ദേഹം എടുത്തായിട്ടുള്ള നിലപാട് അത് ആർക്കോ വേണ്ടിയിട്ടായിരുന്നു എന്ന് അവർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ആർക്കോ വേണ്ടിയിട്ടെന്നുള്ളത് മാത്രമേ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഒരു പപ്പറ്റായിട്ട് ഈ കുക്കികളെ കിട്ടുകയും അവരെ ഉന്മൂലനം ചെയ്യുക, ആ ഉന്മൂലനം ഒരു വംശഹത്യയേക്കാൾ ഉപരി അവരുടെ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കികൾ ആ പ്രദേശങ്ങളിൽ വന്ന് ഗോസ്പലൈസേഷൻ അല്ലെങ്കിൽ സുവിശേഷീകരണം നടത്തുന്നു. കുക്കികൾ അവിടെ പള്ളികൾ പണിയുന്നു. അപ്പോൾ അത് മേത്തികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മേത്തികളിൽ അരമ്പായ് തങ്കോളിനും അതുപോലെ തന്നെ ലിപ്പൂൺ എന്ന് പറയുന്ന മേത്തി ലിപ്പൂണിനും അത് അത്രത്തോളം താല്പര്യമല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ അവിടെ ഒരു സർവേ നടത്തിയിരുന്നു. സർവേ നടത്തുക മാത്രമല്ല, പല ചർച്ചസും അവിടെ മാർക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ സാധാരണഗതിയിൽ സർക്കാരിൽ നിന്ന് ആരെങ്കിലും ചെന്ന് സർവേ നടത്തുമ്പോൾ അവരെല്ലാം സഹകരിക്കും. അപ്പോൾ അവിടെ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഏത് വിശ്വാസത്തിൽ ഉൾപ്പെട്ടവരാണ്, എത്ര കാലമായി വിശ്വാസത്തിൽ നിൽക്കുന്നു, ഇത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അവർ ചകഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എക്കണോമിക്കൽ റീസൺ ഞാൻ പറഞ്ഞതുപോലെ പെട്രോളിയം, അതിനുശേഷം ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10% മാത്രമേ മേത്തികൾക്ക് സ്ഥലമുള്ളൂ, അത് വളരെ കൺജസ്റ്റഡാണ് എന്നുള്ള ഒരു കുപ്രചരണം കുറച്ച് നാളുകളായി തന്നെ ഇവരെ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഈ 90% വരുന്ന ഹില്ലേരികളെല്ലാം തന്നെ ഈ ഗോത്രവർഗ്ഗക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് താമസിക്കാൻ, മേത്തികൾക്ക് താമസിക്കാൻ ഇടമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായെന്നുള്ള മറ്റൊരു വാദവും ഇതിനു മുമ്പ് തന്നെ അവരഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറുതല്ല വലുതായിട്ടുള്ള ഏറ്റവും വലിയ വ്യാജമായിട്ടുള്ള വാർത്തകൾ ലോകത്തിലേക്ക് കൊടുത്തതിന് ശേഷമാണ് ഈ ആക്രമണം May 3 ആരംഭിക്കുന്നത്. 3 രാത്രിയിൽ തന്നെ എനിക്ക് അവിടുന്ന് ഫോൺ കോൾ വന്നിരുന്നു. ഞങ്ങൾ ആ ആഴ്ചയിൽ തന്നെ അവിടേക്ക് പോകാനായിട്ട് ശ്രമിച്ചതാണ്, പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചില്ല. മാത്രമല്ല ആ സമയത്ത് അവിടെ ചെല്ലരുതെന്ന് ഞങ്ങളോട് പലരും നിർദ്ദേശിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഭയമുണ്ടായിട്ടല്ല, പക്ഷേ പോകാനുള്ള സാധ്യതകളില്ലാഞ്ഞതുകൊണ്ടും ഫ്ലൈറ്റൊന്നും അവൈലബിൾ അല്ലാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം മുതൽ കണ്ടത് ഈ മേത്തി സ്ത്രീകൾ ഇത്രയും പെട്ടെന്ന് അവർ 1000 പേർ 2000 പേര് കൂടി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ വയർലെസ് സെറ്റുണ്ട്. ഈ വയർലെസ് സെറ്റുമായിട്ട് ഇവർ റോന്തിയുറ്റുകയാണ്. ചെറുപ്പക്കാരവരെ സഹായിക്കാനായിട്ടുണ്ട്. വലിയ ട്രക്കുകളിൽ അവരെ കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇറക്കിവിടും. അവിടെ അവർ പെട്ടെന്ന് തന്നെ ബ്ലോക്കാക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ആദരണീയനായിരിക്കുന്ന ഹോം മിനിസ്റ്റർ അമിത്ഷാജി മണിപ്പൂർ സന്ദർശിച്ചു നാളുകൾക്ക് ശേഷം. അദ്ദേഹം അവിടെ ചെന്നിട്ട് ആദ്യം പറഞ്ഞത് ഇവിടെ സമാധാന അന്തരീക്ഷം രൂപീകരിക്കും, June 15 ഇവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളത്. June 15 ഞങ്ങൾ അവിടെ ഉണ്ട്. ആ സമയത്ത് അന്ന് രാവിലെ 5 മണി മുതൽ 11 മണി വരെ ഉണ്ടായിരുന്ന ആ കർഫ്യൂ ഇളവ് പോലും ഇല്ലാതെയാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് June 15 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നേരത്തെ ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആശയ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ തക്കവണ്ണം 1 മണിക്കൂർ കൃത്യമായി 1 മണിക്കൂർ അവർക്ക് വേണ്ടി ഇൻ്റർനെറ്റ് തുറന്നു കൊടുത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വ്യാജ വാർത്തകളെല്ലാം വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഉണ്ടായതൊന്നല്ല, മറിച്ച് ഇത് വളരെ പ്രീ ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അത് പരിഹരിക്കാൻ കഴിയാത്ത ആളുകളെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവിടെ പറഞ്ഞല്ലോ ഭരണമുണ്ടെന്ന്. ഇല്ല, അവിടെ ഭരണമൊന്നുമില്ല. അവിടെ യാതൊരു ഭരണവുമില്ല. സർക്കാർ ഓഫീസുകൾ തുറക്കപ്പെടാറില്ല. ഇൻ്റർനെറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ബാങ്കിങ് മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. മാർവാടികളുടെ കുറച്ച് കടകളാണ് തുറന്നു വെച്ചിരിക്കുന്നത്. പിന്നെ മേത്തി സ്ത്രീകൾ താഴ്വാരങ്ങളിലും അതേപോലെ കുക്കി മേഖലകളിലൊന്നും തന്നെ യാതൊരു ഭക്ഷ്യവസ്തുക്കളും കിട്ടുന്നതല്ല. ചിർച്ചാമ്പൂരിലെ ചില കടകൾ തുറന്നു വെച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ അതും അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ സഞ്ചരിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ അച്ഛന്മാർ നാഗാസാണ്. അവർക്ക് എവിടെയും പോകാം. പ്രത്യേകിച്ച് നാഗാ തങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള നാഗാ തങ്കോയ് അവർ കുറച്ചും കൂടെ ധൈര്യമുള്ളവരും മാത്രമല്ല എല്ലാവരുമായിട്ട് നല്ല സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നവരുമാണ്. വേറൊരു കാര്യം കൂടെ ഞങ്ങൾ കണ്ടത്, ഓരോ വില്ലേജുകളിലും ഓരോ ചർച്ചുണ്ട്. ആ ചർച്ചുമായിട്ട് റിലേറ്റഡ് ആണ് അവരുടെ ലൈഫെല്ലാം തന്നെ. അപ്പോൾ അതിനകത്ത് ഈ മേത്തികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഈ കുക്കികൾ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ടാണ് ഇവരെല്ലാം ജീവിച്ചിരുന്നതെന്നുള്ളതാണ് 3 വരെയുള്ള ചരിത്രം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ 2 വിഭാഗം കൂടാതെ മേത്തികളിൽ നല്ലൊരു പങ്ക് സമാധാനപ്രിയരാണ്. വളരെ നല്ല സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ താമസിച്ച അവരുടെ ഇടയിലാണ് ഇടയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവരുമായിട്ട് ഞങ്ങൾക്ക് വളരെ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സാധിച്ചു. അവർ ഒരുപാട് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും അവരുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. അവരുമായിട്ട് നല്ല സ്നേഹബന്ധം ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതും കൂടെ അറിയിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രേരിതമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തെ കെട്ടടുക്കുക, ഇല്ലാതെയാക്കി തീർക്കുക എന്നുള്ള ഒരു നയം കൂടെയുണ്ട്. ഞാനത് എടുത്തു പറയാൻ കാരണം നാരായൺപൂരിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അതൊന്നും തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണിപ്പൂർ. കാരണം മണിപ്പൂർ എന്ന് പറയുന്നത് മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ദീർഘദൂരം അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടേക്ക് ഇൻഫിൽട്രേഷൻ ഉണ്ട് എന്നുള്ളത് രണ്ട് സർക്കാർ സമ്മതിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫിൽട്രേഷൻ ആരുടെ അറിവോടുകൂടിയാണ്? ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടാണ് ഇൻഫിൽട്രേഷൻ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പോപ്പി കൾട്ടിവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമല്ല, ആ ദേശം മുഴുവനും തങ്ങൾക്ക് അവകാശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ഞങ്ങളെ ചർച്ചാപൂരിൽ പോയി മുറയിൽ പോയി മുറയിലൊന്നും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അവിടെ ദിവസങ്ങൾ സഞ്ചരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ വൈദികനാണ് ഇപ്പോൾ അവിടെ കണ്ടത് വിശദീകരിച്ചത്. ഇത് പല ഗോത്രവർഗ നേതാക്കളും ആരോപിക്കുന്നത് പോലെ വളരെ ആസൂത്രിതമായ വംശഹത്യയാണോ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി? മണിപ്പൂരിൽ മെയ് മാസം 3-ാം തീയതി മുതൽ ആരംഭിച്ച കലാപത്തിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം 100% കലാപം അമർച്ച ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. BJP നേതൃത്വത്തിൽ, അതാണ് നേരത്തെ സൂചിപ്പിച്ച, ബിനു തന്നെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഡബിൾ എൻജിൻ സർക്കാർ, കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി തന്നെ ഭരിക്കുന്ന, ഏറ്റവും നല്ല രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള അധികാരം കൈവശമുള്ളപ്പോൾ ആ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള കലാപം അടിച്ചമർത്താൻ, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് പരാജയം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ പരാജയത്തിന് ആധാരമായിട്ടുള്ള കാരണം ബോധപൂർവമായിരുന്നോ എന്ന ആശങ്കയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ ഇവിടെ പങ്കുവച്ചത്. ആ സംശയം ദൃഢീകരിക്കുന്ന, ബലപ്പെടുന്ന പശ്ചാത്തലമാണ് ഇന്ന് മണിപ്പൂരിൽ നിലനിൽക്കുന്നത്. കാരണം നാം പരിശോധിച്ചറിയാം, മെയ് മാസം 3-ാം തീയതി ആരംഭിച്ച കലാപം ആ സംഘർഷബാധിത മേഖലയിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഉത്തരവാദബോധമുള്ള ഭരണകർത്താവ് ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ അവിടെ ചെല്ലുന്നത് കർണാടക സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാര പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ്. മാത്രവുമല്ല, അതിനുശേഷവും അമിത്ഷായെ പോലെ കരുത്തനായിട്ടുള്ള രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചകൾക്ക് ശേഷവും അവിടെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്ന സംഘർഷമാണോ എന്ന സംശയം നല്ല രൂപത്തിൽ ജനങ്ങളിൽ ദൃഢീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാധാരമായ കാരണത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച, അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ ഭൂമിശാസ്ത്രപരവും അവിടുത്തെ സാമൂഹ്യ ഘടനയും അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മൾട്ടിഫേരിയസ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് എന്ന കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട പ്രശ്നം അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈക്കോടതിയുടെ, അല്ലെങ്കിൽ മണിപ്പൂർ ഹൈക്കോടതി ജഡ്ജി പ്രഖ്യാപിക്കുകയാണ് 4 ആഴ്ചയ്ക്കുള്ളിൽ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഷെഡ്യൂൾ ട്രൈബ് അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗ സംവരണം ഉറപ്പുവരുത്തുന്ന നടപടികളെ സംബന്ധിച്ച് തീരുമാനിച്ച് കോടതി അറിയിക്കണം. പരമാവധി 4 ആഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ നയങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള കോടതിയുടെ അമിതമായിട്ടുള്ള ഇടപെടലാണ് സത്യത്തിൽ ഈ പ്രശ്നത്തിൽ തുടക്കം കുറിച്ചത്. അത് യാദൃച്ഛികമായി വന്നൊരു കോടതി വിധിയാണ് എന്നൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെ തുടർന്നാണ് സംഘർഷം സത്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ മണിപ്പൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഇന്ന് അനിയന്ത്രിതമായി വന്നിരിക്കുന്നു. ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഏകപക്ഷീയമായ നിലയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു, 438-ലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗൗരവതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. കലാപം ഇപ്പോഴും അനിയന്ത്രിതമായി തുടരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പ്രതിപക്ഷത്തു നിന്ന് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അവിടെ സന്ദർശിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി ജനങ്ങളെ ആശ്വസിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആശ്വാസത്തിൻ്റെ ഒരു പ്രതികരണം, ഒരു വാക്കെങ്കിലും പറയാൻ ഇതേവരെ തയ്യാറായോ? ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്, ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. സംഘർഷമുണ്ടാകാം, കലാപമുണ്ടാകാം, ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങളുടെ പേരിൽ ഒരുപക്ഷെ സംഘർഷങ്ങളും കലാപങ്ങളും അനിയന്ത്രിതമായി ഉണ്ടായേക്കാം. പക്ഷേ അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് നാളെ വരെയായി നിങ്ങളെല്ലാം സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നുള്ള ഒരു പൊതു പ്രസ്താവന പോലും, ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇറക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ ആശങ്കപ്പെട്ട അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചിലരെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ പരോക്ഷമായെങ്കിലും ഭരണകൂടത്തിന് പിന്തുണയുണ്ട് എന്ന വസ്തുത സമ്മതിക്കേണ്ടതായി വരും, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ മൗനം? ആയിരക്കണക്കിന് 170,000-ഓളം പേർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട, ഏതാണ്ട് 158 ഏതാണ്ട് 200-ഓളം പേർ മരണപ്പെട്ട, 100,000 പേർ മാരകമായ പരുക്ക് പറ്റി ഇപ്പോഴും സംഘർഷഭരിതമായി നിൽക്കുന്ന മണിപ്പൂർ സംസ്ഥാനത്തെ തീ അണയ്ക്കാൻ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കില്ലേ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മണിപ്പൂർ സംസ്ഥാനത്തെ മെയ്ത്തി വിഭാഗം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ 53%. 27% മാത്രമാണ് കുക്കി വിഭാഗത്തിൽപ്പെട്ടത്. നമുക്കറിയാം, മണിപ്പൂരിൻ്റെ ജോഗ്രഫി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ മണിപ്പൂരിൻ്റെ ഭൂഘടനയുടെ ഭൂമിശാസ്ത്രപരമായി 1/3 താഴ്വര പ്രദേശങ്ങളാണെങ്കിൽ 2/3 മലയോര പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അധിവസിക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട അവരുടെ ഇടയിലേക്ക് സ്വാധീനമുറപ്പിക്കുന്നതിനും അവിടെ നിർണായകമായിട്ടുള്ള ശക്തിയായി മാറുന്നതിനും, അതോടൊപ്പം തന്നെ അവിടെ ബഹുഭൂരിപക്ഷവും, നമുക്കെല്ലാവർക്കും അറിയാം, കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. നാഗാ വിഭാഗത്തിൽപ്പെട്ടവർ കേവലം 10%-ഓളം വരുന്ന നാഗാ വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റും അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ നിലപാടുകളുമൊക്കെ പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ, എന്തുകൊണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പ്രോആക്റ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല? പ്രധാനമന്ത്രിയുടെ അർദ്ധഗർഭമായിട്ടുള്ള മൗനത്തിനാധാരമായിട്ടുള്ള കാരണമെന്ത്? ഇതെല്ലാം ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നിമിഷം ശ്രീ ശ്രീജിത്ത് പണിക്കർ, മൻ കി ബാത്തിൽ ഒരിക്കൽ പോലും മണിപ്പൂരിലെ പ്രശ്നം പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നത് അവിടുത്തെ ആളുകൾ തന്നെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം റേഡിയോ സെറ്റുകൾ വലിച്ചെറിയുന്ന, അടിച്ചു പൊട്ടിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടു. ഈ മൻ കി ബാത്തിൽ മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കാതിരുന്നതിലുള്ള പ്രതിഷേധത്തിൻ്റെ സൂചകമായി ഒരു സംസ്ഥാനം ഇങ്ങനെ കത്തി എരിയുമ്പോൾ, ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്, മണിപ്പൂർ കലാപത്തെക്കുറിച്ചല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ആസൂത്രിതമായ നീക്കമാണെന്ന് സംശയിക്കാൻ ഒരു വിഭാഗത്തെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ശ്രീവിനു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു വംശീയ കലാപം, അത് സർക്കാർ സ്പോൺസേഡാണ് എന്ന രീതിയിൽ നമ്മൾ ആരോപിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ആരോപണമാണ്. അത് കേവലം നമ്മൾ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണം പോലെയല്ല. കാരണം സർക്കാർ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഹാൻഡ് അനുവദിച്ച് വിട്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം. ആ ആരോപണത്തിൻ്റെ ഭാഗത്തല്ല ഞാൻ. അതിന് അവിടെ സന്ദർശിച്ചിരിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ പോരാ, വളരെ വിശദമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനവും ഒരു പ്രസ്താവനയും എൻ്റെ ഭാഗത്തു നിന്ന് ആ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം അത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ പോലും ആ രീതിയിൽ അതിനെ ചിത്രീകരിക്കുന്നതിനെ ഞാൻ വിമർശിക്കുകയും ചെയ്യുകയാണ്. ഞാനിവിടെ പറയുന്നത്, വിനു തുടക്കത്തിൽ ചോദിച്ചിരുന്ന ആ ഒരു ചോദ്യത്തിനെ അതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഡബിൾ എൻജിൻ സർക്കാർ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ഈ രണ്ട് എഞ്ചിനുകളും ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാനായിട്ട്, ഇപ്പോൾ അതിൻ്റെ ജനസിസ് എന്തുകൊണ്ടാണ്? അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കാര്യമാണോ? അത് സ്റ്റേറ്റ് സ്പോൺസേഡാണോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ കലാപം അവസാനിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കലാപം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണ്. അതിലൊന്ന് സമാധാനത്തിൻ്റെ മാർഗ്ഗമാണ്, മറ്റൊന്ന് സായുധമായിട്ടുള്ള മാർഗ്ഗമാണ്. ഇതിൽ ആദ്യത്തേത് സമാധാനത്തിൻ്റേത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇടപെടലോടുകൂടി നടത്തപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ സായുധമായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു സൈനിക ഇടപെടലാണ്. ഈ രണ്ട് മാർഗ്ഗങ്ങളിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് എഞ്ചിനുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവിടെ സൈന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സൈന്യമുണ്ട്. സൈന്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വേണ്ട രീതിയിൽ തൃപ്തികരമായ രീതിയിൽ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഫലത്തിൽ സംസ്ഥാനമാകെ ഒരു പക്ഷേ മറ്റു പല പ്രദേശങ്ങളിലേക്കും പടർന്നേക്കാവുന്ന രീതിയിലുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള അരാജകത്വമാണ് നമ്മളിപ്പോൾ മണിപ്പൂരിൽ കാണുന്നത്. അപ്പോൾ അതിന് പറയാനായിട്ട് ഭരണപക്ഷത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് കലാപം ആരംഭിച്ചു, മെയ് 1 ആരംഭിച്ചു, അതിൻ്റെ പിറ്റേന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള തീരുമാനമെടുത്തു, വ്യാപകമായിട്ട് വിമർശിക്കപ്പെട്ട തീരുമാനം. ഈ ഷൂട്ട് അറ്റ് സൈറ്റ് പോലെയുള്ള ചില തീരുമാനങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായതായിട്ട് വാർത്തകളിൽ തന്നെ വളരെ വ്യാപകമായിട്ട് വന്നു. പക്ഷേ ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള നടപടികളെ നടപ്പാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചില്ല. ഒന്നുകിൽ ബോധപൂർവം അവരത് ചെയ്തില്ല, അതല്ല എങ്കിൽ മറ്റു പല കാരണങ്ങളാൽ അവർക്കതിന് കഴിഞ്ഞില്ല. ഈ സംസ്ഥാന സർക്കാരിന് പോലീസിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല എന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മാധ്യമ വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലൊന്നും തന്നെ ഫലപ്രദമോ തൃപ്തികരമോ ആണെന്ന് ആരും തന്നെ കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആത്മാർത്ഥമായിട്ടൊരു BJP വക്താവിനോട് ചോദിച്ചാൽ പോലും ഒരുപക്ഷെ ചർച്ചയിൽ അവർ പറയുമെങ്കിലും അല്ല എന്നുള്ളതായിരിക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഓഫ് റെക്കോർഡ് അവർ പറയുന്ന അഭിപ്രായമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമായത് അടിയന്തര നടപടികളാണ്. വളരെ വലിയ സ്വാധീനശക്തിയുള്ള ഒരു ആഹ്വാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയാണ്. ഈ രീതിയിലല്ല ഒരു പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. പ്രാഥമികമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതുകൊണ്ട് ഈ കലാപമെല്ലാം അടുത്ത ദിവസം തന്നെ അവസാനിക്കുമെന്നൊന്നും നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ടൊരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സമാധാനപരമായിട്ട് ഇതിനെ അവസാനിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ വിളിച്ചോതുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. അത് നമ്മൾ കാണുന്നില്ല. അവിടെ നടക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു സായുധ കലാപമാണ്. ആയുധങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു, അത് ഉപയോഗിക്കുന്നു, കുറച്ച് ആയുധങ്ങൾ മാത്രം തിരിച്ച് എടുക്കാനായിട്ട് സാധിക്കുന്നു. അവിടെയുള്ള സൈന്യത്തിനെ പറ്റി നോക്കൂ, അല്ലെങ്കിൽ ആസാം റൈഫിൾസിനെ പറ്റി നോക്കൂ. ഒരു കൈ കെട്ടിയിട്ട് പ്രവർത്തിക്കേണ്ടുന്ന രീതിയിലാണ് അവിടെ സൈന്യവും ആസാം റൈഫിൾസും നിലവിലുള്ളത്. അവരെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. പക്ഷേ സ്വന്തം ജനതയായതുകൊണ്ട് സാധാരണ പൗരന്മാരുടെ കാഷ്വൽറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന ഒരു കൊളാറ്ററൽ ഡാമേജ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം അവർക്കുള്ളതുകൊണ്ട് സൈന്യത്തിനോ ആസാം റൈഫിൾസിനോ സായുധമായിട്ട് അവരെ നേരിടുന്ന ആൾക്കാരോട് പോലും പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ഒരു തിരിച്ചടിക്ക്, ഇപ്പോൾ നമ്മൾ പറയുന്ന എപ്പോഴും കലാപത്തിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്, ആ അടിച്ചമർത്തലിനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കവിടെ ലഭിക്കുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു എത്നിക് പോളറൈസേഷൻ, വംശീയമായിട്ടുള്ള പോളറൈസേഷൻ അവിടെ ഉള്ളതുകൊണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ രീതിയിലുള്ള നിസ്സഹകരണം ഉള്ളതുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ഈ അക്രമകാരികളെ പിടിക്കാനായിട്ടുള്ള റെയ്ഡുകൾ പോലും കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. സ്വന്തമായിട്ട് സൈന്യം തന്നെ രൂപീകരിച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പല വിഭാഗങ്ങൾക്ക് അതിനകത്തിൽ സ്വന്തമായിട്ടുള്ള സൈന്യമുണ്ട്. ഇപ്പോൾ ഈ കുക്കി വിഭാഗത്തിന് സായുധമായിട്ടുള്ള ആൾക്കാരുണ്ട്, മെയ്തി വിഭാഗത്തിന് സായുധമായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് സൈന്യം തന്നെ രൂപീകരിച്ചിട്ടാണ് ഇവർ ഈ സർക്കാരിനെ വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് സർക്കാരിൽ, അത് കേന്ദ്ര സർക്കാരിലാണെങ്കിലും സംസ്ഥാന സർക്കാരിലാണെങ്കിലും, വിശ്വാസം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പോലീസ് വളരെ വലിയ രീതിയിൽ പോളറൈസ്ഡ് ആണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. സിവിൽ ഭരണകൂടം അവർ പോലും റെയ്ഡിനെ തടസ്സപ്പെടുത്താനായിട്ട് നിൽക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പിടികൂടിയിരിക്കുന്ന 1 ഡസനോളം വരുന്ന ആയുധധാരികളായിട്ടുള്ള അക്രമകാരികൾ, അവരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വളരെ വലിയ പ്രതിഷേധം മൂലം അവരെ മോചിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അത് ഈ സൈന്യത്തിനെ അല്ലെങ്കിൽ ആസാം റൈഫിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോവീര്യത്തെ കെടുത്തുന്ന നടപടിയാണ്. രാഷ്ട്രീയ നേതാക്കൾ ഹെവിലി പോളറൈസ്ഡ് ആണ്. പാർട്ടി എന്താണ് പറയുന്നത് എന്നതിനപ്പുറത്തേക്ക് അവരുടെ വംശീയമായിട്ടുള്ള താല്പര്യം, ഏത് ഭാഗത്തിനെയാണോ അവരനുകൂലിക്കുന്നത് അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റു ഭാഗത്തിനെ എതിർക്കുന്നതിനും പറ്റുന്ന വളരെ വിദ്വേഷാത്മകമായിട്ടുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ പ്രസ്താവനകൾ വരുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ന്യായവാദങ്ങൾക്ക് എന്തൊക്കെയായാലും അതിന് പരിമിതമായിട്ടുള്ള ഒരു കാലയളവിലേക്ക് മാത്രമേ സാധുത പോലുമുള്ളൂ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളിത് ആദ്യം ഇത്ര രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് ഏകദേശം ഇത് തുടങ്ങിയിട്ട് 2 മാസത്തോളമായിട്ടാണ്. ഇനിയും ഈ കലാപത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ വളരെ തികഞ്ഞ സമാധാന പ്രേമികളായിട്ടുള്ള ആൾക്കാർ പോലും ഈ സർക്കാർ പ്രദർശിപ്പിക്കുന്ന സംയമനത്തിനെ, അതിനെ ഒരു ദൗർബല്യമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടുന്നത് എന്താണ്? നമ്മൾ അതുകൂടിയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ സർക്കാരിനെ സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം നടപടി, അല്ലെങ്കിൽ അവർക്ക് ആയുധം. ശ്രീ പ്രമോദ് പുഴങ്കര, ഫാദർ ജോൺസൺ പറഞ്ഞതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ടോ? 300 രൂപ റബ്ബറിന് തന്നാൽ കേരളത്തിൽ നിന്ന് ഒരു MP ഇല്ല എന്ന വിഷമം ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് ഒരു ആർച്ച് ബിഷപ്പ് പറഞ്ഞ്, ഞങ്ങൾ BJPയോടൊപ്പം പോകും എന്ന് കുറേ ബിഷപ്പുമാർ പറഞ്ഞ് സംഘടിതമായ രാഷ്ട്രീയ വിലപേശലിന് ശ്രമിച്ചത് നമുക്ക് മുന്നിൽ തൊട്ടടുത്ത കാലത്ത് കണ്ട ചിത്രമാണ്. അത്തരം ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്തു മറുപടി പറയാനുണ്ട് എന്നത് ഒരുപക്ഷെ കേരളവും കൗതുകത്തോടെ കാത്തിരിക്കുന്ന കാര്യമായിരിക്കുമോ? തീർച്ചയായും ഇക്കാര്യത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭ മണിപ്പൂർ വയലൻസിലെ പ്രധാനമന്ത്രിയുടെ മൗനത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥ എന്നല്ല കുറ്റകരമായ ആ കലാപത്തെ തുടരുന്നതിന് അനുവദിക്കുന്ന രാഷ്ട്രീയ താപ്പിനെയും ഒക്കെ പരാമർശിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ക്രിസ്ത്യൻ സഭ ബി ജെ പിയുമായും സംഘപരിവാറുമായും ഒരു രാഷ്ട്രീയ കച്ചവടം നടത്താൻ ശ്രമിച്ചത് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരികയും അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ യാഥാർത്ഥ്യങ്ങളും തെളിഞ്ഞു വരികയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഈ പാംപ്ലാനിയൊക്കെ പോലെ ബിഷപ്പ് പാംപ്ലാനിയാണല്ലോ, അദ്ദേഹമാണല്ലോ ഈ 300 രൂപയുടെ റബ്ബറിൻ്റെ വിലയുമായിട്ട് ഒരു രാജ്യത്തിൻ്റെ ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെയും എല്ലാം കേവലം എന്തോ ഒരു കച്ചവട ഇടപാടിൻ്റെ ഭാഗമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് അധപ്പതിപ്പിക്കാനൊക്കെ ശ്രമിച്ച സഭാ നേതൃത്വത്തിനേറ്റ വലിയ തിരിച്ചടി കൂടിയാണിത് നമ്മളിപ്പോൾ മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭയെ സംഘപരിവാർ ഉപയോഗിച്ചത് ലോകത്താകെ ഒരു പ്രത്യേക രീതിയിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയയെ ഇന്ത്യയിലെ സവിശേഷ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സഭ ഏറ്റെടുക്കുകയും അത് ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാണ്ടൊരു നൂറ്റാണ്ടായി RSS വളർത്തിക്കൊണ്ടുവരുന്ന ഈ മുസ്ലിങ്ങളുടെ അപരവത്കരണവും മുസ്ലിങ്ങൾ അതറിംഗ് ഓഫ് മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിങ്ങളെ ശത്രുവൽക്കരിക്കുകയും അപരവത്കരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് തങ്ങളുടെ തന്ത്രപരമായ കൂട്ടാളികളായിട്ട് ക്രിസ്ത്യൻ സഭയെ കേരളത്തിൽ ചേർക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് സംഘപരിവാർ പോലും പറയാൻ മടിച്ചു നിന്ന കാര്യങ്ങൾ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൊതുസമൂഹത്തിൽ പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ കേരളത്തിലെ സഭാ മേധാവികൾ ഏറ്റെടുക്കുകയും നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു മുതലായ നിരവധിയായ ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുകയുമാണ് ചെയ്തത്. അതെല്ലാം ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയും കൃത്യമായിട്ട് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്ത് തരത്തിലാണ് സംഘപരിവാർ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത്, എന്ത് തരത്തിലാണ് സംഘപരിവാർ ഇന്ത്യയുടെ ഫെഡറലിസത്തെ ആക്രമിക്കുന്നത്, എങ്ങനെയാണത് ഇന്ത്യയുടെ ബഹുസ്വരതയെ ആക്രമിക്കുന്നത് എന്നെല്ലാം തെളിഞ്ഞു വരുമ്പോൾ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ്. അല്ലാതെ ഇതൊന്നും നിരവധി വ്യാപാര താല്പര്യങ്ങളും കച്ചവട താല്പര്യങ്ങളും നിഗൂഢ അജണ്ടകളുമുള്ള ക്രിസ്ത്യൻ സഭകൾക്ക് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക് ഒന്നും അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ല, മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരിപ്പോൾ തങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യർ തങ്ങളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവർക്കിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും സംസാരിക്കേണ്ടി വന്നത്. ഇനി നമ്മുടെ ചർച്ചയുടെ കൃത്യമായ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പുലർത്തുന്ന കുറ്റകരമായ അനാസ്ഥയാണ്. പ്രധാനമന്ത്രിയുടെ മൗനം നോക്കൂ. മണിപ്പൂർ കത്തിയേരിയ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ പോലീസ് ആർമറികൾ കൊള്ളയടിക്കപ്പെടുന്നു, ആയുധങ്ങൾ കൊണ്ടുപോകുന്നു, കൊണ്ടുപോയതും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ആയുധങ്ങളുടെ കാൽഭാഗം പോലും തിരിച്ചെത്തുന്നില്ല. കുക്കികളെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽ പെടുന്ന മെയ്തേയികൾ ആക്രമിക്കുമ്പോൾ സംസ്ഥാന ഭരണകൂടം അതിന് കൂട്ടുനിൽക്കുന്നു. വളരെ കൃത്യമായി പള്ളികളും മെയ്തേ കുക്കികളുടെ സ്ഥാപനങ്ങളടക്കം അവരുടെ ആവാസ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കപ്പെടുന്നു. ഇതിന് മറ്റൊരു ഒരു സാമ്പത്തിക സാമൂഹ്യ വശം കൂടിയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിലൊന്നാണ് കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള വിഷ്ണുപൂരും അതുപോലുള്ള ജില്ലകളുമൊക്കെ. അതായത് വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ വൈരുദ്ധ്യങ്ങളുടെ ഇടയിൽ നിന്നുകൂടിയാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അതിലേക്കാണ് ജസ്റ്റിസ് മുരളീധരൻ്റെ ഹൈക്കോടതിയുടെ ഈ മെയ്തേയികൾക്ക് ST സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് പറയുന്ന വിധിയുടെ ഭാഗമായുണ്ടായിരുന്ന കലാപം ഉണ്ടാകുന്നത്. പ്രശ്നം അതല്ല, ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സാമുദായിക സംഘർഷത്തിലേക്ക് അത് വഴുതി വീഴുമ്പോൾ അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം അതിനെ മൂർച്ഛിപ്പിക്കുകയും അതിൽ നിന്നും തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു സംഘപരിവാർ അജണ്ട അവർ ഈ ചരിത്രത്തിലുടനീളം പ്രയോഗിച്ചു വന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ അവർ അവിടെ കാണിച്ച ഈ അനാസ്ഥയും മണിപ്പൂരിനെ ഇത്രയധികം വലിയ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിട്ടതും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ അത് ഗുജറാത്തിലായാലും ശരി, കർണാടകത്തിലായാലും, ഉത്തർപ്രദേശിലായാലും, കാശ്മീരിലായാലും ശരി, എങ്ങനെയാണോ സംഘപരിവാറും ബി ജെ പി ഭരണകൂടങ്ങളും എങ്ങനെയാണോ സമൂഹത്തിലുള്ള ഇത്തരം വൈരുദ്ധ്യങ്ങളെ തങ്ങൾക്ക് വേണ്ടി, ഇത്തരം പ്രശ്നങ്ങളെ തങ്ങൾക്ക് വേണ്ടി മതസാമുദായിക സംഘർഷത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയോ അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ വെടക്കാക്കി തനിക്കാക്കുകയോ ചെയ്യുന്ന ഈ പരിപാടി വളരെ കൃത്യമായിട്ട് സംഘപരിവാറും ആർ എസ് എസ് ഉപയോഗിച്ചു വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ മണിപ്പൂർ ഇങ്ങനെ കത്തിയെരിയുമ്പോഴാണ് നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുന്നു, അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്യുന്നു. സംസ്ഥാന ഭരണകൂടം എന്ന് പറയുന്ന ഒന്ന്, പൊതു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാകുന്ന അവസ്ഥയും സ്റ്റേറ്റിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതാകുന്ന അവസ്ഥയിൽ ആണ് പ്രധാനമന്ത്രി ചെങ്കോലിൻ്റെ നാട്യങ്ങൾ കാണിച്ചുകൊണ്ട് പാർലമെന്റിൽ പൂജയും അതുപോലെ സന്യാസിമാർ അദ്ദേഹത്തെ ഇന്ത്യയുടെ പുതിയ ചക്രവർത്തിയായി വാഴിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ നടത്തിയത്. മണിപ്പൂർ കത്തിയെരിയുമ്പോഴാണ് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അവിടെ പോയി പത്രക്കാരുടെ ചോദ്യത്തിന് പറയുന്നത് ജനാധിപത്യം ഇന്ത്യയുടെ ജനിതക ഘടനയിൽ DNA-യിലുള്ളതാണെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ജനിതക ഘടനയിൽ ജനാധിപത്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രശ്നം സംഘപരിവാറിൻ്റെയും മോദി സർക്കാരിൻ്റെയും ജനിതക ഘടനയിൽ ജനാധിപത്യമോ ഫെഡറലിസമോ ജനങ്ങളുടെ പങ്കാളിത്തമോ ബഹുസ്വര സമൂഹത്തിനെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പരിപാടിയോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് ഈ മൗനം പരിചിതമാണ്. ഗുജറാത്ത് കത്തിയെരിയുമ്പോൾ ആദ്യത്തെ 3 ദിവസം ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യക്ക് മുന്നിൽ ചൂട്ടുകത്തിച്ച് നടന്നയാളാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനുശേഷം തീർത്തും പ്രകോപനപരമായ പ്രസംഗങ്ങളുമായി ഗുജറാത്ത് മുഴുവൻ പ്രസംഗിച്ച് നടക്കുകയും ആ കലാപത്തിൻ്റെ ചിറകിലേറിക്കൊണ്ട് ആ കലാപത്തിൻ്റെ രക്തപ്പാടുകൾ തൻ്റെ വലിയ അവകാശവാദമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇന്ത്യയുടെ ഭരണത്തിലെത്തിയയാളാണ് നരേന്ദ്രമോദി. കാരണം നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സംസ്ഥാന ഭരണത്തിലോ സംസ്ഥാനത്തിൻ്റെ പ്രശ്നത്തിലോ ഇടപെടുന്നത് പ്രധാനമന്ത്രിയുടെ നാനാവിധ ചുമതലകളിൽ അധികമായതുകൊണ്ടല്ല. നമുക്കറിയാം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ പണികളും മാറ്റിവെച്ചുകൊണ്ട് ക്ഷുദ്രമായ പ്രചാരണ അജണ്ടകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിജാബെന്നും പശു സംരക്ഷണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കർണാടകത്തിലൊക്കെ നരേന്ദ്രമോദി എത്ര ദിവസങ്ങളാണ് യാത്ര നടത്തിയത്. ത്രിപുരയിലെ ഒരു ചെറിയ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ പോലും നോർത്ത് ഈസ്റ്റിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്രയെത്ര പൊതുയോഗങ്ങളിലാണ് സംസാരിച്ചത്, എത്രയെത്ര പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് നടത്തിയത്. പക്ഷേ ആ പ്രദേശത്ത് അതിൻ്റെ നിലനിൽപ്പ് തന്നെ, അവിടുത്തെ ജനതകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ പ്രധാനമന്ത്രി മൗനത്തിലേക്ക് വലിഞ്ഞു മാറുന്നത് അത് അയാളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമല്ല, അത് അവർ ഇന്ത്യയിൽ നിരന്തരമായി പ്രയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രയോഗം കൂടിയാണ്. അതായത് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കർ കൈ ഉയർത്തിയതാണ്. ശ്രീജിത്ത്, പെട്ടെന്ന് പറയാം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല, ഞാൻ കൈ ഉയർത്തിയതല്ല, ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടതാണ്. നോക്കൂ, ഇവിടെ ഒരു അരാജകത്വമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. തീർച്ചയായിട്ടും അവിടെയുള്ളത് സർക്കാരിൻ്റെ, സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെയും പിടിപ്പുകേടാണ് എന്ന് പറയാം. പക്ഷേ അതൊക്കെ പറയുന്ന സമയത്ത് അരാജകത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വിധിയെ അംഗീകരിക്കാൻ പോലും ആകാതെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഗുജറാത്ത് കലാപം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ 3 ദിവസം കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അദ്ദേഹം നേരിട്ടിരുന്ന ചാർജ് അതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ രക്തമുണ്ട് എന്നൊക്കെ പറയുന്നത് എത്രയോ കാലം മുമ്പ് സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നതിന് പകരം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് വീണ്ടും അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ സമൂഹത്തിലേക്ക് വമിപ്പിക്കുക എന്ന് പറയുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഞാൻ കൈ ഇങ്ങനെ കാണിച്ചതാണ്, അല്ലാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിയതായിരുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ഫാദർ ജോൺസൺ നേരത്തെ ഈ കലാപമുണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രകോപനം മെയ്തി വിഭാഗക്കാരെ ഷെഡ്യൂൾ ട്രൈബിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടിയെടുക്കണം, അക്കാര്യം കേന്ദ്രത്തോട് ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞതും അതേ തുടർന്ന് ഉണ്ടായ പ്രതിഷേധവുമാണെങ്കിലും കഴിഞ്ഞ ജനുവരി-ഫെബ്രുവരി മുതൽ തന്നെ കുന്നുകളിൽ നിന്ന് കുക്കികളെ ഒഴിപ്പിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു എന്ന് അവരുടെ നേതാക്കൾ പറയുന്നുണ്ട്. കാരണം റിസർവ് ഫോറസ്റ്റാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന്, വനത്തിനുള്ളിലെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. പലയിടത്തു നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമൂഹത്തെ അവർ പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറ്റുക എന്നത് ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു. അങ്ങനെ അവരുടെ പ്രതിഷേധം ഒരു പ്രകോപനമായി വളരുന്നതിന് ഈ എസ് ടി സ്റ്റേറ്റസ് എന്നുള്ളതൊരു കാരണമായി എന്നേ ഉള്ളൂ. അതിൻ്റെ മറുപടി എനിക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജിൽ നിന്ന് ഞാൻ പറയാം. എനിക്ക് പേഴ്സണലായിട്ട് അയച്ച ഒരു മെസ്സേജിൽ നിന്ന്, അവർ മേത്തി CM and MLA told us we have removed the army and paramilitary forces from the hills. We have taken all their licensed guns. We have taken all rice stock in hill areas. Food Corporation of India, go down. That we Metis can attack the tribals now, but we are dying. Where are they? Where are those people who motivate us to attack and conduct violence on the tribals? So out of depression, we attack our representatives. ഇത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഒരു മേത്തി സഹോദരൻ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തപ്പോൾ എനിക്കും കൂടെ അയച്ചു തന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ ഇതിൽ നിന്ന് ബിനുവിന് കാര്യം മനസ്സിലായി കാണും. ഇത് വളരെ പ്രീ ഓർഗനൈസ്ഡ് ആയിരുന്നു. ജനുവരി ഫെബ്രുവരിയിലൊന്നുമല്ല, കഴിഞ്ഞ ഒക്ടോബർ മുതൽ തന്നെ അതിനുള്ള എല്ലാ കോപ്പുകൂട്ടലുകളും നടത്തിയിരുന്നു. ഞാൻ നേരത്തെ മേത്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. കുക്കികളെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ രസാവഹമായ കാര്യം മനസ്സിലാക്കുന്നത്. 90% വരുന്ന ഹില്ലേരിയകളിൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് വേണ്ടിയിട്ട് അത് നീക്കിവെച്ചിരിക്കുന്ന ഹില്ലേരിയകളാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള അക്സസിബിലിറ്റീസും ഇപ്പോഴും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ 2017-18 മുതലുള്ള ബഡ്ജറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അവരോട് എത്രമാത്രം ഹീനമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആ 2017-18 കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ 4,800 കോടി രൂപ സംസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതിൽ കേവലം 180 കോടി രൂപയാണ് ഈ ഹില്ലേരിയകളിലെ പാർക്കുന്നായിട്ടുള്ള മേത്തി കുക്കികൾക്കും അതുപോലെ തന്നെ നാഗാസിനും കൊടുത്തത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതിനകത്തൊരു ചെറിയ കറക്ഷൻ ഞാൻ വരുത്തുകയാണ്. അവർ നാഗാസിൽ 10% 98% എബോ ആളുകളെ ക്രിസ്ത്യ വിശ്വാസികളാണ്. കുക്കികളിലെ 98% അവരുടെ ജനസംഖ്യയിലെ ഗോത്രവർഗ്ഗക്കാരിൽ ശതമാനമാണ് പറഞ്ഞത്, എണ്ണമാണ് സൂചിപ്പിച്ചത്. 10% വരുന്ന അല്ലല്ല, അതിൽ കൂടുതലുണ്ട്. 10%-ൽ കൂടുതലുണ്ട്. 14% വരുന്ന കുക്കികളും ബാക്കി 53% മേത്തികളും അതുപോലെ 7%-ഓളം അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നാഗാസാണ്. അപ്പം നാഗാസും നല്ല നമ്പറുണ്ട്. ഗോത്രവർഗ്ഗക്കാരിൽ ഏറ്റവും കൂടുതൽ നാഗാസാണുള്ളത്. അപ്പോൾ ഈ നാഗാസും മേത്തികളും പാർക്കുന്ന ഇടങ്ങളിൽ യാതൊരു ഫെസിലിറ്റീസും ഇല്ല എന്നുള്ളത് നമ്മൾ അറിയണം. അവിടേക്ക് യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. വാഹനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. പിന്നെ ഉള്ള വാഹനത്തിന് അവിടെ മാത്രമല്ല, ഇംഫാലിൽ പോലും ഒന്നിനൊരു ബോർഡുമില്ല, ഒന്നുമില്ല. ഇവിടെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. 2 സർക്കാരും മണിപ്പൂരിനെ സംബന്ധിച്ച് 100% ഫെയിലിയറാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളൊക്കെ ഒന്ന് മനസ്സിരുത്തി നോക്കണം. ഒന്ന്, ഈ വംശീയ കലാപം മാത്രമല്ല, വിശ്വാസ കലാപം അത് ആസൂത്രിതമായി ഈ മണിപ്പൂരിലേക്ക് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വന്നിരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരും. അതുകൊണ്ടാണ് ഞാൻ നാരായൺപൂരിൻ്റെ കാര്യം, ഛത്തീസ്ഗഡിൻ്റെ കാര്യം നേരത്തെ എടുത്തിട്ടത്. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഇത് ആരംഭിച്ചു, മണിപ്പൂരിലേക്ക് പടരുന്നു, ഇനി അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കും യാതൊരു വിഘ്നവും കൂടാതെ വന്നുകൊണ്ടിരിക്കും. ഗോത്രവർഗ്ഗക്കാർ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുന്നു എന്നുള്ളത് ചിലരെയൊക്കെ അലോരസപ്പെടുത്തുന്നു. പല ഗ്രാമങ്ങളും ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടാതിരുന്ന ഗ്രാമങ്ങൾ, അവിടെ മനുഷ്യരുണ്ടെന്ന് അറിയാതിരുന്ന കാലഘട്ടത്തിൽ അവരെ തേടിച്ചെന്ന് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അവരെ മനുഷ്യരാക്കി തീർത്ത് സ്നേഹിക്കുക മാത്രമല്ല, കരുതുക മാത്രമല്ല, അവരെ ഉന്നമനത്തിലേക്ക്, ഔന്നത്യത്തിലേക്ക് ഉയർത്തുകയും ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഉയർപ്പെടുകയും ചെയ്തു എന്നുള്ളത് ചില ആളുകൾക്ക് വളരെ പ്രയാസം കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് ഈ കലാപങ്ങളെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബിനു ചോദിച്ച ചോദ്യം, ഈ ആക്സിഡൻ്റലായിട്ട് മാർച്ച് 26-ാം തീയതി അവിടുത്തെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇട്ട ഒരു ഓർഡർ അല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രീയക്കാരല്ലേ, അല്ലാത്ത ആളുകളുമായിട്ട്, ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ഗ്രാഹ്യമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെയൊക്കെ വിട്ടിരിക്കുന്ന ചീഫ് ജസ്റ്റിസിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ അദ്ദേഹം ആ സ്ഥാനം വാങ്ങിയെടുത്തതാണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വാങ്ങിയെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തെ അയച്ചിരിക്കുന്ന ആളുകൾ പറയുന്നല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം ഒരു നിയമജ്ഞനല്ലേ, അദ്ദേഹത്തിന് അറിയത്തില്ലേ ഒരു കാരണവശാലും തൻ്റെ അധികാരത്തിൽ വരാത്ത ഒരു വിഷയം എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ടും അദ്ദേഹം എടുത്തു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം അവിടെ ചീഫ് ജസ്റ്റിസായിട്ട് തുടരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഇന്ന് ചില വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ഉച്ച കഴിയുമ്പോഴത്തേക്ക് റിസൈൻ ചെയ്യും. അദ്ദേഹം നമ്മുടെ ആദരണീയനായിരിക്കുന്ന അമിത്ഷാജി അവിടെ വന്ന് പറഞ്ഞ പ്രസ്താവനയെ ഖണ്ഡിച്ചുകൊണ്ട് പിറ്റേന്ന് വാർത്താ സമ്മേളനം നടത്തിയില്ലേ, പ്രസ്താവന നടത്തിയില്ലേ? അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ കഴിയുന്നില്ല? ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ രണ്ട് ഭരണകൂടവും പരാജയപ്പെട്ടു. പരാജയപ്പെട്ട ഒരു ഭരണകൂടത്തെ എന്തിനു വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ തലയിലേറ്റണം? എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ചെല്ലും ചെല്ലാനും കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരൻ്റെ ഫണ്ടും റവന്യൂ വരുമാനവും ഒക്കെ അവരെടുത്ത് ചെലവഴിക്കുന്നത്, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്? മാത്രവുമല്ല, ആ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് അവിടെ ആ ഭൂരിപക്ഷം ആളുകൾ ആവശ്യപ്പെടുന്ന പോലെ പ്രസിഡൻ്റ് റൂൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരുന്നതിന് പകരമായി ഏതെങ്കിലും തരത്തിൽ അതിങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോവുകയും, ഇവിടെ പലരും അഭിപ്രായപ്പെട്ടതുപോലെ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് പറയാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി സമാധാനത്തെക്കുറിച്ച് പറയുന്നു, ഐക്യത്തെക്കുറിച്ച് പറയുന്നു. അതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ബിനു വന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ വീട്ടിൽ ഒരു കലാപം ഉണ്ടാകുകയാണെങ്കിൽ, എൻ്റെ മക്കൾ തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, ആ പ്രശ്നങ്ങൾ ഇരിക്കെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് നല്ല വാക്ക് പറയാനാണോ പോകുന്നത്? അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നല്ലൊരപ്പനാണോ? ബിനു പറ, ഞാൻ നല്ലൊരപ്പനാകുന്ന എപ്പോഴാണ്? എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ്. എൻ്റെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം അയൽ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഞാൻ ഒരു നല്ല വാക്താവാകാൻ. അങ്ങനെയല്ലേ വേണ്ടിയേ ബിനു? എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. സാധാരണ ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സിലുള്ള ചിന്ത അതാണ്. നമ്മുടെ രാജ്യത്തിൽ കലാപം നടക്കുന്നു, നമ്മുടെ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു, 100% അവർ മാറ്റപ്പെടേണ്ടുന്നവരാണ്, അവിടുത്തെ ഭരണകൂടത്തെ പിരിച്ചുവിടേണ്ടതാണെന്ന് എല്ലാം അറിയുകയും എന്നാൽ അവിടേക്ക് ഒരു നിമിഷം പോലും എത്തി നോക്കുവാൻ മനസ്സില്ലാതെ, അവരുടെ പ്രശ്നമൊന്ന് കേൾക്കുവാൻ മനസ്സില്ലാതെ അവിടെ നിന്ന് ഒരുപറ്റം ആളുകൾ അവിടെ ചെന്ന് ഇദ്ദേഹത്തെ നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിയെ കാണാൻ ചെന്നിരുന്നിട്ട് അവരോടൊരു വാക്ക് പോലും സംസാരിക്കാൻ സമയമില്ലാതെ യാത്ര ചെയ്യുമ്പോൾ അതെന്തിനെയാണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു എന്നെ ബാധിക്കുന്നതല്ല, എൻ്റെ ഇമേജിനെ ബാധിക്കുകയും നല്ല ഇമേജിൻ്റെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എത്താം ഫാദർ. ശരി പ്രേമേന്ദ്രൻ, ഇന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ഭരൺ സിംഗ് രാജിവെക്കുമെന്ന് പറയുന്നു. അദ്ദേഹം രാജിക്കത്തുമായി ഗവർണറുടെ വസതിയിലേക്ക് പോകുന്നു. പക്ഷേ വഴിയിൽ ആളുകൾ തടയുന്നു, സ്ത്രീകളടക്കം. അവർ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് വാങ്ങി കീറിക്കളയുന്നു. ഇതും ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു. വളരെ വ്യക്തമല്ലേ? കാരണം തനിക്ക് രാജിവെക്കണമെന്ന ആഗ്രഹവും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യത്തെ നാടകീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജി ഒഴിവാക്കുക എന്ന തന്ത്രപരമായ സമീപനമാണ് സത്യത്തിൽ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഇന്നത്തെ ദിവസം ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് നടത്തിയ ആ പ്രകടനം. ഇവിടെ നേരത്തെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം BJP നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അത് BJPയുടെ രൂപീകരണ കാലഘട്ടം മുതലും അതിന് പൂർവിക കാലഘട്ടത്തിലെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ BJPയുടെ അസ്തിത്വം, രാഷ്ട്രീയമായ നിലനിൽപ്പ് എന്ന് പറയുന്നത് മതപരമായ വിഭാഗീയതയിലൂടെ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിച്ച് മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മതപരമായ ധ്രുവീകരണത്തിലൂടെ തന്നെയാണ് ഗുജറാത്ത് സംസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ അവസരമുണ്ടായത്, രാജ്യത്ത് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്, അധികാരം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനകീയ പ്രശ്നം, ജനങ്ങളെ ബാധിക്കുന്ന മൗലികവും അടിസ്ഥാനപരവുമായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങളെക്കാൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പലപ്പോഴും ഈ ധ്രുവീകരണത്തിന് വഴിമരുന്നിടുന്നത്. അതുകൊണ്ടാണ് മണിപ്പൂർ കത്തിയെരിയുമ്പോൾ പ്രത്യേകിച്ചും അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങൾ കത്തിയെരിയുന്നു, ആയിരക്കണക്കിന് പേർ പലായനം ചെയ്യുന്നു. വലിയ തോതിലുള്ള കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും മൻ കി ബാത്തിൽ മണിപ്പൂരിൽ കലാപം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ സൗഹൃദത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള സന്ദേശം നൽകേണ്ടുന്ന ഘട്ടത്തിലാണ് ഏകീകൃത സിവിൽ നിയമം രാജ്യത്തിന് അനിവാര്യമാണ് എന്ന സന്ദേശം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകുന്നത്. ഈ അവസരത്തിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ആസാമിലുണ്ടായിരുന്ന ബോഡോലാൻഡ് പ്രക്ഷോഭം, ആ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിനും ഒരു കരാറുണ്ടാക്കുന്നതിനും വേണ്ടി രാജീവ് ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മുൻകൈയെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ആസാം അക്കോഡ് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. എൻ്റെ ചോദ്യം, എന്ത് നടപടി? അതാണ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ഇത് മാത്രവുമല്ല, ഇതിന് വലിയ കോൺസിക്വൻസസ്, അതാണ് നേരത്തെ ഇവിടെ സംസാരിച്ച പലരും സൂചിപ്പിച്ചു. അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പോകുന്നില്ല. മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ, അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന പരിശോധിക്കുമ്പോൾ ഏറ്റവും അകലെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക സംസ്ഥാനമെന്ന നിലയിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വടക്ക് കിഴക്കൻ മേഖലയെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ രൂപപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന അഭിമാനത്തോടുകൂടി അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്രയും വലിയ കലാപവും കലാപത്തെ തുടർന്നുള്ളതായിട്ടുള്ള ഡാമേജും കാഷ്വാലിറ്റിയും ഉണ്ടായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എങ്ങനെ ഒരുപോലെ ചിന്തിക്കുന്നു? അവിടെയാണ് പ്രശ്നം. എങ്ങനെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നേതൃത്വം കൊടുക്കുന്ന രണ്ട് ഭരണകൂടങ്ങളും ഒരേ വഴിക്ക് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച സംശയം ബലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സംശയ നിവാരണം വരുത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തികഞ്ഞ മതേതര ജനാധിപത്യ ബോധത്തോടുകൂടി മണിപ്പൂർ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറാകണം. വേണ്ടി വന്നാൽ ഒരു സർവകക്ഷി, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സർവകക്ഷി സംഘത്തെ മണിപ്പൂരിലേക്ക് അയച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിജസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിനുള്ള, സമവായത്തിനുള്ള മാർഗം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുകയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതുണ്ടാവുമോ എന്നാണ് അറിയേണ്ടത്. ഒരു നിമിഷം ശ്രീ പ്രേമേന്ദ്രൻ, സമയച്ചുരുക്കമുണ്ട്. ശ്രീ പ്രമോദിനും ശ്രീ ശ്രീജിത്തിനും നൽകാനെങ്കിലും ഒരു 30 സെക്കൻഡ് വീതം. ശ്രീ പ്രമോദ് ആദ്യം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. നമ്മളിത് ഒരു അബദ്ധത്തിൽ സംഭവിച്ച ഒരു പരിപാടിയായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. ഇത് വളരെ കൃത്യമായി ഏത് പ്രശ്നത്തെയും ഏത് വിഭാഗീയതയെയും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നീറിപ്പിടിപ്പിക്കുന്നതിന് അനുവദിക്കുന്ന ഒരു അജണ്ട സർക്കാരിനുള്ളത് കൊണ്ടാണ് തൊട്ടപ്പുറത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് അസം റൈഫിൾസിൻ്റെ സോൾജേഴ്സ് ഉള്ളപ്പോഴും അവരെ ഒന്നും വിളിക്കാതെയും അവരെ കൊണ്ടുവരാതെയും മണിപ്പൂരിൽ ഈ സംഘർഷം തുടരാനായിട്ട് അനുവദിച്ചത്. ഇങ്ങനെ ഒരു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അല്ല, നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശക്തമായിട്ടുള്ള ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു താക്കീത് നൽകിയതിന് ശേഷം ഈ പറയുന്നത് പോലെ സൈന്യത്തെയോ ആസാം റൈഫിൾസിനെയോ ഏതെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സസിനെയോ ഒക്കെ ഉപയോഗിച്ച് ഒരു സൈനിക നടപടി എന്ന ഒരു ഇവൻച്വാലിറ്റിയിലേക്ക് രാജ്യം പോവുകയാണ് എങ്കിൽ ഇപ്പോൾ ഇത് എന്തുകൊണ്ട് ആസാം റൈഫിൾസിനെ വിളിക്കുന്നില്ല, എന്തുകൊണ്ട് സൈന്യത്തിനെ വിളിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ അതിനെയും രാഷ്ട്രീയമായിട്ട് തന്നെ വിമർശിക്കും. അപ്പോൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഇപ്പോൾ വരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങളായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ സർക്കാരിൻ്റെ ഒരു ഡിറ്ററൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ സൈനിക നടപടി എന്നതിനേക്കാൾ ഒരു രാഷ്ട്രീയ നടപടി എന്ന രീതിയിൽ നേരത്തെ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു സർവകക്ഷി ടീമിനെ ഉണ്ടാക്കുക, അവരെ അങ്ങോട്ട് കൊണ്ടുപോവുക, പ്രധാനമന്ത്രി നേരിട്ട് സമാധാനത്തിനുള്ള ഒരു ആഹ്വാനം നടത്തുക, ആ രീതിയിൽ സമാധാനപരമായി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി, ഇത് 2002 ഗുജറാത്ത് കലാപം പോലെയാണ്, ക്രിസ്ത്യൻ വിഭാഗത്തെ കേന്ദ്രീകരിച്ച് അവരെ ലക്ഷ്യമിട്ട് ഒരു വംശഹത്യയാണ് നടക്കുന്നതെന്ന് പറയുന്നു. നാളെ റബ്ബറിന് 300 രൂപയായാൽ പാംബ്ലാനി മറിച്ചു പറയുമോ എന്ന് എനിക്കറിയില്ല. ന്യൂസ് അവസാനിക്കുന്നു. ഞാൻ